അസ്സലാമു അലൈക്കും. ഞാനിന്നൊരു ഹെന്ന ആഫ്റ്റർ കെ ബാമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കും എങ്ങനെയാണ് ആഫ്റ്റർ കെ ബാമ നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതെന്ന് കാണാം. ഈ ആഫ്റ്റർ കെ ബാം നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഹെന്ന ഡിസൈൻസിൻ്റെ സ്റ്റെയിന് കൂടുതലുണ്ടാവാൻ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളെ സ്റ്റെയിന് പോവാതിരിക്കാനും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ കെ ബാം ഉപയോഗിച്ച് നമ്മൾ കയ്യിൽ വെള്ളമൊക്കെ ആവുകയാണെങ്കിലും നമ്മളെ ഹെന്ന ഡിസൈൻസിൻ്റെ സ്റ്റെയിനെ അത് പ്രൊട്ടക്റ്റ് ചെയ്യും. ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ഷിയാ ബട്ടർ, ബീ വാക്സ്, കെരിയർ ഓയിൽ, പിന്നെ ഒരു ചെറിയ കളർ ചേഞ്ചിന് വേണ്ടിയിട്ട് ഒരു ജസ്റ്റ് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിർബന്ധമല്ല, ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ബീ വാക്സ് പെട്ടെന്ന് മെൽറ്റ് ആവാൻ കട്ട് ചെയ്യുക, ഗ്രേറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഷിയാ ബട്ടർ പുറത്ത് വെച്ചതായതുകൊണ്ട് തന്നെ നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് കെരിയർ ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കളർ ടിൻ്റ് കൂടി ആഡ് ചെയ്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ്. ഫുള്ള് മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് ബാം കണ്ടെയ്നേഴ്സിലേക്ക് മാറ്റാം. ചെറു ചൂടോടെ തന്നെ കണ്ടെയ്നേഴ്സിലേക്ക് മാറ്റണം, കാരണം ഇത് പെട്ടെന്ന് സെറ്റാവും. ഹെന്ന ആഫ്റ്റർ കെ ബാം എങ്ങനെ ഉണ്ടാക്കണമെന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.